ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഡിക്യുവിന്റെ അടുത്തൊരു അപ്ഡേറ്റുമായി. അപ്ഡേറ്റ് എന്നാൽ നമ്മൾ ഇച്ചിരി ലേറ്റ് ആണ്, പക്ഷെ നമുക്കറിയാം നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇന്ന് നമുക്കറിയാം July 28 ആണ് ഡിക്യുവിന്റെ ബർത്ത്ഡേ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എന്തായിരുന്നു കുറെ വെയിറ്റിംഗിൽ ഇരുന്ന നമ്മുടെ കിങ് ഓഫ് കൊത്തയുടെ ഫസ്റ്റ് സിംഗിൾ ഇറങ്ങാൻ പോകുന്നത് ഇന്ന് ഒരു ഈവനിങ് 6 PM ആണ് വരുന്നത്. ഒരു പ്രോമോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടാൽ തന്നെ അറിയാം, അതിന്റെ മറ്റേ ഫോട്ടോ ഇട്ടപ്പം തന്നെ നമുക്കറിയാം ഇതിനകത്ത് നമ്മുടെ ഡിക്യുവിന്റെ ഡാൻസ് ഉണ്ടാവും എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ഇപ്പൊ ഉള്ളത്. അതായത് അവർ എഴുതേക്കുന്നത് ഞാൻ പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ആൻ ഇലക്ട്രിഫൈ ഡാൻസ് നമ്പർ. അപ്പം ഒരു ഐറ്റം സോങ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, പോസ്റ്റർ കണ്ടാ അറിയാം ഐറ്റം സോങ് പോലെ വൈബ് വരുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ലേഡിയെ കാണുമ്പോൾ അല്ലേ, അത് അറിയില്ല. ആ ഒരു നമ്മൾ അങ്ങനെ ഡിക്യുവിന് ഡാൻസ് ചെയ്ത് കണ്ടിട്ടില്ല സത്യം പറയാം. ഞാനും ഇതിപ്പോ ഇങ്ങനെ ഇതിപ്പോ വന്നപ്പോ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സോങ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അവാർഡ് ഫംഗ്ഷനിലൊക്കെ എന്തോ ഇങ്ങനെ കുറച്ചൊന്ന് വന്നിട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് മിന്നി മാറുന്നൊക്കെ പോയാണ് കണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മള് പ്രാണിന്റെ മുഖ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കലപ്പാക്കര എന്ന് പറഞ്ഞ സോങ് പല ഇതില് ലാംഗ്വേജിലാണ് പോകുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഹിന്ദിയില് അങ്ങോട്ടും മാറിപ്പോയതായിരിക്കും, അറിയില്ല. അങ്ങനെ പല ലാംഗ്വേജിലായിട്ടാണ് വരുന്നത്. നമുക്ക് ആ പ്രോമോ ഒന്ന് കാണാം, അതായത് എങ്ങനെയായിരിക്കും ആ ടോണും കാര്യങ്ങളും ഒക്കെ എന്നുള്ള ഒരു 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 ഹിന്റ് നമുക്ക് കിട്ടും. എനിക്ക് കുറച്ച് കണ്ടിട്ടില്ല മറ്റേ നമ്മുടെ ഈ ഇപ്പോ ഫുൾ പാർട്ടി ഒരു പബ്ബില് വൈകുമല്ലോ, ചിലപ്പോ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ആണോ, എനിക്കൊരു കുറച്ച് ഫോക്ക് കൈൻഡ് ഓഫ് ആണോ എന്നുള്ളൊരു രീതിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു പെപ്പി കൈൻഡ് ഓഫ് സോങ് മലയാളത്തില് കിട്ടാൻ പോണെ. എനിക്ക് തോന്നുന്നു അടിപൊളി സംഭവമാണ് വരാൻ പോണത്. ജേക്സ് ബിജോയിന്റെ മ്യൂസിക് ആണ്, ആൻഡ് ശ്രേയാ ഘോഷാലാണ് ഇതിനകത്ത് പാടാൻ പോകുന്നത്. അപ്പൊ ഒരു ഫീമെയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിരിക്കും കൂടെ നിൽക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് കോറസിലായിരിക്കും മെയിൽ വേർഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കലാപക്കാര ഞങ്ങൾ വികാരമില്ലാത്ത ആൾക്കാരാണ്, ഞങ്ങള് കടാര കുത്തി കയറ്റും അങ്ങനെ ഇടം വല്ല നോക്കാണ്ട് മറ്റേ കത്തി മറ്റേ അത് കുത്തിക്കേറ്റും ഇടം വല്ല ഒന്നും നോക്കാണ്ട് ഞങ്ങള് മറ്റേ ഒരു എന്താണ് കൊത്ത രാജാവ് അതൊരു ഇലസ്ട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു പാട്ടായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ മറ്റേ ഒരു സോങ് ഉണ്ടല്ലോ മഞ്ഞ 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 വെളുക്കുക അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഫീലിലേക്ക് എനിക്ക് പെട്ടെന്ന് അത് കത്തിയത്. അപ്പൊ നമുക്കറിയാം ഡിക്യുസ് ലൈക്ക് എല്ലാം ആ ഹാർഡ് വർക്ക് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. പ്രൊഡക്ഷൻ ഹൗസും ഈ സംഭവങ്ങളൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. നടന്നോണ്ടിരിക്കുന്നത് ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമുക്കിട്ട് നല്ല കാര്യം, നമുക്ക് മലയാളികൾക്ക് അഭിമാനമാണ്. കിങ് ഓഫ് കൊത്തയുടെ ഹൈപ്പ് 1 ലെവലിൽ നിൽക്കുന്ന ഒരു ഹൈപ്പാണ്. അപ്പം നമുക്ക് ഇനി 6 മണിക്ക്